Kerala Tirapradeshangalilashanga, Kadalakramanam, Adirucha, Samstanada, Duridashwasa Campbell Turano, Kaumudi Prime News Vekaswagata. Kerala Tinde Tiramekal Kadalakraman and Ducham, Kollam, Thrissur, Thiruvananthapuram, Alappuzha, Malappuram Jillakalile Tirapradeshangal, Kadalakramanam, Atishaktamai, Kollam Jillayile, Alappadu Panchayathil, Shaktamaya Kadalkshobathil, Moonu Veedukal Takarnu, Pradeshathe Niravadhi Veedukalil Vellam Kayari, Covid Protocol Adakkam Palichu, 356 Campukalanu Jillayil Sajjamakkiyittullathu, Alappadu Pradeshathum Duridashwasa Camp Aarambikkumennu Adhikrithar Arichu. Thrissur Chavakkad, Kodungallur Thiramekhalayilum, Kadalkshobam Shaktamanu, Chavakkad Niravadhi Veedukalil Vellam Kayari, Kodungallur Thiramekhalayil Eriyad Oru Veedu Bhagikamayi Takarnu, Thiruvananthapuram Theeradeshathu Adakkam Kadalakramanavum Mazhayum Thudarukayanu, Thaazhunna Pradeshangal Vellathilayi, Poonthara Cheriyamutta Mekhalayil Kadalakramanam Shaktamayi, Kadal Bhithiyodu Chernulla Veedukalil Vellam Kayari, Karayil Nirthiyittirunna Vallangalkkum Kedupadukal Patti, Sri Lankayil Ninnu Govayilekku Attukuttupanikku Kondupoyathu Adakkam 5 Barjukal Mosham Kalavasthaye Thudarnnu Kollam Theerathu Adupichu. Vaccinal Prathikarichu Modi. രാജ്യത്ത് കോവിഡ് രോഗവ്യാപനം നിയന്ത്രിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓക്സിജൻ ലഭ്യതയും മരുന്നുകളുടെ ലഭ്യതയും കൂട്ടാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിച്ചതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യത്ത് സർക്കാർ കേന്ദ്രങ്ങളിൽ സൗജന്യ വാക്സിനേഷൻ തുടരും. പൂഴ്ത്തിവെപ്പ് തടയാൻ സംസ്ഥാന സർക്കാരുകൾ നടപടിയെടുക്കണം. രാജ്യത്തിന്റെ ഗ്രാമീണ മേഖലയിലേക്കും കോവിഡ് പടരുകയാണ്. പക്ഷേ ഇന്ത്യ ധൈര്യം കൈവിടില്ല. കോവിഡിനോട് പടവെട്ടി വിജയിക്കുമെന്നും ധൈര്യം കൈവിടുന്നവരല്ല ഇന്ത്യയിൽ ഉള്ളതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കർഷകർക്ക് 2000 രൂപയുടെ എട്ടാംഗിടു നൽകുന്നതിന് തുടക്കം കുറിച്ച ശേഷമായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. മരുന്നുകളുടെ ഉൽപ്പാദനം വൻതോതിലാണ് കൂട്ടിയത്. കോവിഡ് വാക്സിനേഷനിൽ നിന്ന് സർക്കാർ പിൻവലിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാരിനെതിരെ കോടതികൾ ഉൾപ്പെടെ വിമർശനം ഉന്നയിച്ച ശേഷം ഇതാ ആദ്യമായാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. PM കിസാൻ സമ്മാൻ നിധി വഴി രാജ്യത്തെ 9.5 കോടി കർഷക കുടുംബങ്ങൾക്കായി 19,000 കോടി രൂപയുടെ സഹായമാണ് ലഭിക്കുക. 4 മാസം കൂടുമ്പോൾ 2,000 രൂപ വീതം, വർഷം 6,000 രൂപ അർഹമായ കർഷകരുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് നേരിട്ടെത്തിക്കുന്നതാണ് പദ്ധതി. ഇനി ഇന്നത്തെ മറ്റു ചില വാർത്തകൾ നോക്കാം. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. എയർ ഇന്ത്യ സ്റ്റാറ്റ്സിലെ കേസുമായി ബന്ധപ്പെട്ടാണ് തിരുവനന്തപുരത്തെ ജയിലിലെത്തി സ്വപ്നയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അറസ്റ്റിന് പിന്നാലെ സ്വപ്നയെ 10 ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷയും നൽകിയിട്ടുണ്ട്. എയർ ഇന്ത്യ ഉദ്യോഗസ്ഥനായ LS Sibuവിനെതിരെ വ്യാജ ലൈംഗിക പീഡന പരാതി ഉണ്ടാക്കിയ കേസിൽ സ്വപ്നയും എയർ ഇന്ത്യ സ്റ്റാറ്റ്സ് മുൻ വൈസ് പ്രസിഡന്റ് ബിനോയ് ജേക്കബും പ്രതികളാണ്. മുൻ ഡെപ്യൂട്ടി സ്പീക്കറും മുസ്ലിം ലീഗ് നേതാവുമായ KM ഹംസകുഞ്ഞ് അന്തരിച്ചു. 7 നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു ഹംസകുഞ്ഞ്. കൊച്ചി മുൻ മേയറുമായിരുന്നു. മട്ടാഞ്ചേരിയെ പ്രതിനിധീകരിച്ചാണ് ഇദ്ദേഹം നിയമസഭയിലെത്തിയത്. ഹൃദയാഘാതത്തെ തുടർന്ന് SRM റോഡിലെ വസതിയിൽ വ്യാഴാഴ്ച രാത്രി 9:30 അന്ത്യം സംഭവിച്ചത്. വില്ലൻ വേഷങ്ങളിലൂടെ ശ്രദ്ധേയനായ നടൻ PC ജോർജ് അന്തരിച്ചു. 74 വയസ്സായിരുന്നു. വൃക്കരോഗബാധിതനായി ചികിത്സയിലായിരുന്നു. നിരവധി നാടകങ്ങളിൽ വേഷമിട്ട അദ്ദേഹം അംബ അംബിക അംബാലിക എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. ഇന്നലെ ചാണക്യൻ, അഥർവം, ആയിരപ്പാറ സംഘം, പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ, ഇഞ്ചക്കാടൻ, മത്തായി ആൻഡ് സൺസ് തുടങ്ങി നിരവധി സിനിമകളിൽ വേഷമിട്ടു. സംസ്ഥാനത്ത് കോവിഡ് വൈറസ് ആന്റിജൻ പരിശോധന വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതിനായി തീരപ്രദേശങ്ങൾ, ചേരികൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ ആന്റിജൻ പരിശോധനാ ബൂത്തുകൾ സ്ഥാപിക്കും. ആളുകൾ കൂടുതലായെത്തുന്ന റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് അടക്കമുള്ള ഇടങ്ങളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന തരത്തിലാണ് പരിശോധനാ സൌകര്യം ക്രമീകരിക്കുക. കോവിഡ് വ്യാപനം അതിതീവ്രമാകുന്ന സാഹചര്യത്തിലാണ് പരിശോധന വർദ്ധിപ്പിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പലസ്തീനെതിരെ ഇസ്രായേൽ സൈന്യം നടത്തുന്ന ആക്രമണത്തിനെതിരെ പ്രതിഷേധിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. നിയമവിരുദ്ധമായ അധിനിവേശത്തിൽ നിന്നും ഇസ്രായേൽ പിന്മാറുകയും പലസ്തീൻ പൌരന്മാരുടെ അവകാശങ്ങളും അന്താരാഷ്ട്ര നിയമങ്ങളും അംഗീകരിക്കുകയും ചെയ്യണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. നേരത്തെ CPM പോളിറ്റ് ബ്യൂറോയും പലസ്തീന് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. കേരളത്തിലൂടെയുള്ള 8 ട്രെയിനുകൾ കൂടി സർവീസ് റദ്ദാക്കി. ചെന്നൈ ആലപ്പി എക്സ്പ്രസ്, ആലപ്പി ചെന്നൈ എക്സ്പ്രസ്, എറണാകുളം കാരക്കൽ എക്സ്പ്രസ്, കാരക്കൽ എറണാകുളം എക്സ്പ്രസ്, മംഗളൂരു തിരുവനന്തപുരം മലബാർ എക്സ്പ്രസ്, തിരുവനന്തപുരം മംഗളൂരു മലബാർ എക്സ്പ്രസ്, പുനലൂർ മധുരൈ പാസഞ്ചർ, മധുരൈ പുനലൂർ പാസഞ്ചർ എന്നിവയാണ് താൽക്കാലികമായി സർവീസ് റദ്ദാക്കിയത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 4,465 രൂപ, പവന് 35,720 രൂപ. ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾക്കായി സമർപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്. കൗമുദി പ്രൈം ന്യൂസ് അവസാനിക്കുന്നു. ഒരു മണിക്കൂർ ശേഷം പ്രധാന വാർത്തകളുമായി സ്നേഹജയ. നമസ്കാരം.